ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. അപ്പോൾ ഇതേ കുറേ ആയി ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചിട്ടോ, വ്ളോഗൊന്നും ഇല്ലാണ്ട് കുറേ ദിവസം. അപ്പോൾ കുറേ പേര് മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മളോട് ചേച്ചി വ്ളോഗിടും വ്ളോഗിടും വ്ളോഗിടും. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫോണും പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രാവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, മഞ്ഞുകാലമാണല്ലോ, അതുകൊണ്ട് തന്നെ മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. മഞ്ഞിങ്ങനെ മഴ പെയ്യുന്ന പോലെയൊക്കെ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും പെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതേ ഞാനൊന്ന് പുറത്തത്തെ കാഴ്ച കാണിച്ച് തന്നിട്ട് ഞാൻ അകത്തേക്ക് കയറുകയാണ്. വേറെ ഒന്നും കണ്ടിട്ട് നമ്മുടെ അപ്പുണ്ണിക്ക് ക്ലാസ് ഉണ്ട്, അധികം സംസാരിച്ചും വീഡിയോ എടുത്തു നിന്നിട്ടുണ്ടെങ്കിൽ അവന് ടൈം ഔട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തി ചൂടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാക്കറ്റ് ചപ്പാത്തി ഇന്നലെ ഏട്ടൻ വാങ്ങിക്കൊണ്ടിരുന്നു, അപ്പോൾ എളുപ്പപ്പണിയാണ്, അപ്പോൾ അത് വേഗം എടുത്ത് കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് നമ്മുടെ അപ്പുണ്ണിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെന്താണ്, ദോശമാവും വാങ്ങിയിട്ടുണ്ട്, ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ദോശമാവും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ചപ്പാത്തി എടുത്ത് വെച്ചു, അതിനുശേഷം പാലെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാൽ ചായയും കൂടെ വെക്കാം, രാവിലെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തായാലും ചായ അല്ലാണ്ട് വേറെ വഴിയില്ല. ചായ കുടിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചൂടും പുകയൊക്കെ വരുള്ളൂ, അതായത് തണുത്തും വിറങ്ങില് ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അതേ അടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ട്, പിന്നെ പാൽ വെച്ചിട്ടുണ്ട്, ഇനി തിളക്കട്ടെ. അപ്പോൾ നമുക്ക് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ സെറ്റാക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുണ്ണിയുടെ ബാഗ് ഒന്ന് പോയി ചെക്ക് ചെയ്യണം, കാരണം തലേന്ന് പഠിച്ച് വെക്കുന്നതാണ്. പഠിച്ചിട്ട് അവൻ തന്നെ എടുത്തൊക്കെ വെക്കും കേട്ടോ. എന്നാലും ഞാൻ ഒന്നും കൂടെ പോയി നോക്കും, പേനുണ്ടോ, പെൻസിലുണ്ടോ, എന്താ പറയുന്നത്, റബ്ബർ ഉണ്ടോ, കട്ടർ ഉണ്ടോ എന്നെല്ലാം നോക്കും. അങ്ങനെ പെൻസില് ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ, അത്രയ്ക്കും ഷാർപ്പ് ചെയ്ത് ഷാർപ്പ് ചെയ്ത് ഷാർപ്പ് ചെയ്ത് പെൻസില് നമ്മുടെ എന്താ പറയുന്നത് ചെറുതാക്കി കൊണ്ടിരിട്ടോ. അങ്ങനെയാണ് അപ്പുണ്ണിയുടെ പരിപാടി. അപ്പം ഞാൻ കട്ടർ ഇപ്പോൾ കൊടുത്ത് വിടലില്ല കേട്ടോ. അങ്ങനെ ബോക്സെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബുക്കാണ് കേട്ടോ. ബുക്കെല്ലാം നമ്മൾ തലേന്ന് എന്തായാലും എല്ലാ ബുക്കും എടുത്തിട്ട് വായിക്കലും എഴുതലൊക്കെയാണ് പരിപാടി. അപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ എടുത്ത് വെക്കണമെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ എടുത്ത് വെക്കും. ഇനി അഥവാ ഏതെങ്കിലുമൊക്കെ ബുക്ക് വിട്ട് പോയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എന്തായാലും ഈ പണീൻ്റെ ഇടയിലൊന്ന് നോക്കൂ കേട്ടോ, അവനെല്ലാ ബുക്കും എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന്. രണ്ട് ബുക്കിൻ്റെ ചട്ടയൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഗിലെല്ലാം കൂടെ ബുക്കെല്ലാം സെറ്റ് ചെയ്ത് ബോക്സെല്ലാം വെച്ച് അതങ്ങ് അടച്ച് വെച്ച് ഗൈസ്. ഇനി അവന് സ്നാക്സും വെള്ളം കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുണ്ണിയുടെ എല്ലാം ഓക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ എല്ലാം തിളച്ച് ഇവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഇനി നല്ലൊരു ഉഷാറ് കിട്ടും. അങ്ങനെ ചായ നല്ലോണം ഇളക്കി കൊടുക്കുക. എനിക്കാണ് ഈ ചായക്ക് നല്ല കടുപ്പം വേണം കേട്ടോ. പാൽ ചായ ആയതുകൊണ്ടാണ് കടുപ്പം വേണമെന്ന്, കട്ടൻ ചായക്ക് അധികം കടുപ്പം പാടില്ല. ഓക്കെ, അപ്പോൾ പാൽ ചായ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കടുപ്പിട്ടിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്നും കൂടെ എന്താ പറയുന്നത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ചു, എന്നാലും ഒന്നും കൂടെ കളറ് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അടുപ്പത്ത് വെച്ചിട്ടോ. അങ്ങനെ ദേ നമ്മുടെ അരിപ്പെടുത്ത് ചായ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ, എന്നെ പോലെ ചായപ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഏട്ടൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചായ കൂടിയാണ് കേട്ടോ. എന്നോട് എപ്പോഴും പറയും ചായ നല്ലതല്ല, ചായ നല്ലതല്ല, വല്ലപ്പോഴും ഒരു കാപ്പിയൊക്കെ കുടിച്ചാൽ മതി. പക്ഷേ പറ്റൂല, ഞാൻ ഏട്ടൻ പറയുന്നത് അനുസരിക്കാറില്ല. എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ വേണം, അതാണ് കേട്ടോ. എനിക്ക് എന്തറില്ല, എന്നെ പോലെ ഇങ്ങനെ ചായപ്രാന്തികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ തണുപ്പും കൂടെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ഒരു രസമല്ലേ ചായ ചൂടോട് കൂടിയിട്ട് കുടിക്കാൻ. അപ്പോൾ അതേ ചായയുടെ ആവി പറക്കുന്ന പോലെ തന്നെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് വേഗം ചായ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുടിച്ചുകൊണ്ട് വേണം അടുത്ത പരിപാടികൾക്ക്. ഓരോ വായ 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 കുടിച്ചുകൊണ്ട് ഓരോ പണികൾ തീർക്കട്ടെ. അങ്ങനെയാണ് ഞാൻ. അങ്ങനെ ചായ എന്തായാലും ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ മീൻകറി ആയിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയത് ലാഭമായി, കറിയുണ്ട് ഗൈസ്. അങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി, നല്ല മത്തിക്കറി ആയിരുന്നു. പിന്നെ ഇതേ ചായ ബാക്കി ഇവിടെ ഉണ്ട്. നമ്മുടെ അപ്പുണ്ണി എഴുന്നേക്കുമ്പോൾ അപ്പുണ്ണി കൊടുക്കുക. അപ്പുണ്ണി ആണെങ്കിലും ചായ കുടി കുറവാണ്, അവന് നിർബന്ധിച്ച് ഒരു അര ഗ്ലാസ് കുടിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞുണ്ണിയാണ് പിന്നെ എൻ്റെ പോലെ ചായ കുടിക്കാരൻ. പിന്നെ നമ്മുടെ അപ്പുണ്ണിക്ക് എന്താണ് കൊണ്ടുപോകാന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ അവൻ തന്നെ എഴുന്നേക്കിടന്നിട്ട് അവനോട് ചോദിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ ബ്രെഡ്, പിന്നെ ഗുഡ് ഡേയുടെ ഒരു ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ്, പിന്നെ കേക്ക്, ഒരു സ്വിസ് റോൾ എന്ന് പറഞ്ഞൊരു സംഭവം, പിന്നെന്താ 50-50 എന്തോ ഒരു ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഇന്നലെ തന്നെ പൊട്ടിച്ചൊരു കുഞ്ഞുനു ഒരെണ്ണം കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേതാക്കണം ഞാൻ ആദ്യം ആക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അവ എഴുന്നേക്കട്ടെ ഇനി, ചിലപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആക്കിയിട്ട് അത് വേണ്ട ഇത് വേണ്ട എന്നുള്ള രാവിലെ തന്നെ മുഷിയേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ എല്ലാം എടുത്ത് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്പുണ്ണിയുടെ ഇഷ്ടം പോലെ ആക്കാം. പിന്നെ ഇന്നലെ വരുമ്പോൾ ഏട്ടന് വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്, പിന്നെ കടലമാവ്, പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ട്, പിന്നെന്താ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടോ, ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരിയും പിന്നെന്താ പപ്പായ മാത്രമേ വാങ്ങുള്ളൂ. പിന്നെ അത് എന്തൊക്കെയൊക്കെയോ പൊടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഉള്ളി വാങ്ങി, മുട്ട വാങ്ങി, നാടൻ മുട്ട വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ചെറിയുള്ളി വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടോ, വെളുത്തുള്ളി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോന പപ്പടി, ഇതെന്താ പറയുക നിങ്ങൾ, സോന പപ്പടി എന്നല്ല ഇതിന് പറയുക, ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വലിയ ബോക്സ് വാങ്ങി, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇന്നലെ ഏട്ടൻ മാത്രമാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത്, നെസ്റ്റോലേക്കോ
ജാം ചുമലേക്ക് എവിടെയോ ആണ് പോയി വാങ്ങിയത്. അപ്പോൾ ഏട്ടൻ വാങ്ങിക്കൊണ്ടെന്നാണ് കേട്ടോ. അപ്പം ഇന്നലെ തന്നെ ഞാനും അപ്പുണ്ണിയും കൂടെ കുറച്ച് കഴിച്ചു. പിന്നെ അപ്പുണ്ണി അധികം കഴിക്കില്ല, അവന് പല്ലുവേദന എന്നിട്ട് അധികം കൊടുക്കാറില്ല. പിന്നെ യൂണിഫോം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ടും പണികൾ തീർത്തോണ്ട് ഞാൻ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടോടുകൂടി എടുത്തതുകൊണ്ട് തന്നെ അധികം പെട്ടെന്ന് ചൂടാറില്ല. പിന്നെ ഇത് ചപ്പാത്തി ഇവിടെ ചുടുന്നുണ്ട്. പിന്നെ അപ്പുണ്ണിക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം വെക്കലാണ് അടുത്ത പരിപാടി. തണുപ്പായതുകൊണ്ട് തന്നെ ചൂടുവെള്ളം വേണം, അല്ലെങ്കിൽ ചൂടുവെള്ളമാണ്. പിന്നെ നമ്മുടെ ആശാണ് ഇച്ചിരി പല്ല് തെപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും സ്നാക്സ് ഏതാ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഈ ഒരു റോളും പറഞ്ഞ്, പിന്നെ അത് എന്നോട് സംഭവമല്ല എന്താ സോൻ പപ്പടിയോ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വെച്ചെടുത്തോളൂ. പല്ല് വേദനിക്കും, ഭയങ്കര കട്ടമതരല്ല അതിന്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ സ്നാക്സ് ആക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. പല്ല് തേപ്പെല്ലാം കഴിഞ്ഞ് മോൻ കഴുകിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ സ്നാക്സ് എല്ലാം സെറ്റാക്കി വെച്ച് ഇനി വെള്ളം ആക്കണം. പിന്നെ അപ്പുണ്ണിക്ക് ഇതേ പൊറോട്ട അല്ല ചപ്പാത്തിയും ചായയും വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് കറി വേണ്ട എന്നിട്ട് വെറുതെയാണ് കഴിച്ചിട്ടോ ചായയും കൂട്ടിയിട്ട്. പിന്നെ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ് അവനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത്. അപ്പോൾ താഴേക്ക് അവർ പോവുകയാണ്. നമ്മുടെ അപ്പുണ്ണി എട്ടരയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് എല്ലാം സെറ്റായി ഇറങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതേ ആശാൻ എണീറ്റിട്ടുണ്ട്, വികൃതി കുടുക്കം എഴുന്നേറ്റിട്ടുണ്ട്. എണീറ്റ് വന്നതും കരഞ്ഞോണ്ടാണ് വന്നത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഒരു നിപ്പാണുണ്ട്. എൻ്റെ ഒക്കെ തന്നെയായിരിക്കും, ഒരു മാറ്റമില്ല നമ്മുടെ കുഞ്ഞുണ്ണിക്ക്. പിന്നെ ചേട്ടൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കോളറൊക്കെ കണ്ടില്ല, നമ്മുടെ ചക്കരമുത്തിലെ ദിലീപിൻ്റെ കോളർ പോലെയൊക്കെ ഉണ്ട്. ഇനി ഇതേ ചുണ്ടിലെ കണ്ടൊരു മുറി ഇന്നലെ ആണെങ്കിൽ ജനലിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് അവിടെ നിന്ന് വീണതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി ഇപ്പോൾ പിടിച്ചാൽ കിട്ടില്ല, അത്രയ്ക്കും എന്താ പറയുക കളിവിരുദ്ധനായിട്ടുണ്ട് നമ്മുടെ അപ്പുണ്ണിനെ പോലെ അല്ല കേട്ടോ. പിന്നീട് പല്ലുതപ്പെല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം ഒന്ന് വാരി പിടിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണിയുടെ മുടി നല്ല വളർന്നിട്ടുണ്ട്. അവൻ്റെ മുടി നമ്മൾ നല്ലോണം നീണ്ടിട്ട് നല്ലൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് അങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള. അപ്പോൾ എഴുന്നേറ്റ പാടും പല്ലെല്ലാം തേവിച്ച് മുഖമെല്ലാം കഴുകി പിന്നെ മുടിയാണ് ആദ്യം കെട്ടിട്ട് പെൺകുട്ടികൾ ചെയ്യുന്നവരെ. പിന്നെ അതേ ചപ്പാത്തി നുള്ളിപ്പറിച്ച് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവനതേ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ അവൻ്റെ ആവശ്യം പോലെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ അതേ കാർട്ടൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം ഒന്നിരുന്ന് കാണില്ല, എന്നാലും വെച്ച് കൊടുത്തിട്ട് അത് എന്താ പറയുക കഴിക്കാനുള്ള എന്താണോ അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും. പിന്നെ അപ്പോഴത്തേക്കും അമ്മ കുഞ്ഞുണ്ണി അപ്പുണ്ണിനെ കൊണ്ടാക്കി വരുമ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ ഒന്നും ഇല്ല, അച്ചാർ ഉണ്ടാക്കാനാണ്. അപ്പോൾ എൻ്റെ ഇനിയും ഗൾഫിലാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ അവന് എന്താ പറയുന്നത് ഫ്രണ്ട് വരുമ്പോൾ നമ്മുടെ എൻ്റെ അനിയന് കുറച്ച് അച്ചാറ് കൊടുത്തുവിടാൻ പറഞ്ഞു അവന്. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് ബീഫെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ബീഫ് സെറ്റാക്കുകയാണ്. നല്ല അടിപൊളി ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതെല്ലാം ചെറുതായി നുറുക്കി അച്ചാറിനുള്ള പരിപാടിക്കുള്ള സുറുക്കിയും കുപ്പിയും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുവിന് ചപ്പാത്തി എന്ന് പറയുന്നത് കറിയൊന്നുമില്ലാണ്ടാണ് കൊടുത്തിട്ടോ. ഇത് പിന്നെ തലേന്ന് അമ്മ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കിയാണ് വെച്ചിട്ടുള്ള എന്താ പറയുക നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞിന് നമ്മൾ ദോശയ്ക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. ചപ്പാത്തി അവന് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. നമ്മുടെ അപ്പുണ്ണിക്കും ചപ്പാത്തി വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. സോസ് ഉണ്ടെങ്കിൽ അപ്പുണ്ണിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. നമ്മുടെ കുഞ്ഞ് വെറുതെ പെറുക്കി പെറുക്കി കഴിച്ചോളും. പിന്നെ എന്താ പറയുക കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അവരുടെ എന്താ പറയുക ആവശ്യം പോലെ പതുക്കെ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വെച്ച് കൊടുക്കാനാണ്. പിന്നെ നമ്മൾ കുഞ്ഞുവിനെ അപ്പുണ്ണിനെ പോലെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അതായത് എല്ലാം വാരി കൊടുത്തുകൊണ്ട് ശീലിപ്പിച്ചിട്ടില്ല. കുഞ്ഞുവിനെല്ലാം നമ്മളിങ്ങനെ പ്ലേറ്റിലിട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. കാരണം അപ്പുണ്ണിനെയും കൊണ്ട് തന്നെ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അവൻ എവിടെയെങ്കിലും പോയാൽ വാരി കൊടുക്കണം. പിന്നെ കുറച്ച് ചായ എല്ലാം കൊടുത്തു. ഞാൻ ഇനി അടുത്ത ചായ കുടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നലെ വെച്ച മീൻ വറുത്തതുണ്ടായിരുന്നു, ചോറെടുത്തു. പിന്നെന്താ മീൻ പീരയാണ് നേരത്തെ ഫസ്റ്റ് കാണിച്ചൊരു മഞ്ഞ കളറിൽ. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഒന്നും വേണ്ട, എനിക്ക് രാവിലെ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ചോറിൽ കുറച്ച് മീൻ കറി, തലേന്താ മീൻ കറി ഒഴിച്ചു. പിന്നെ നമ്മുടെ മീൻ പീരയും മീൻ വറുത്തതും പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി ഞാൻ എടുത്തില്ല, ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ മേശയൊക്കെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മേശപ്പുറമ്പിനെ കാണാനേ പറ്റില്ല, ഒരു യുദ്ധക്കളം പോലെയാണ്. അപ്പോൾ അതും എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി എടുത്ത് വെക്കണം. പിന്നെ ഉപ്പേരിക്കുള്ളത് ഉപ്പേരി ഇന്നലെ വെച്ചതാണ് കേട്ടോ. നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അപ്പത്തേക്ക് അമ്മ ഇവിടെ അച്ചാറിനുള്ള ബീഫെല്ലാം കഴുകി സെറ്റാക്കി മസാല എല്ലാം എന്താ തേച്ച് പിടിപ്പിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് വേവിക്കും. ഞാൻ അപ്പത്തേക്ക് ഇവിടെ പാത്രം എല്ലാം കഴുകി ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാറിന് വേണ്ടിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താണ് കറിവേപ്പില പച്ചമുളക് എല്ലാം അമ്മ ഇവിടെ സെറ്റാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് വെന്ത്, ബീഫ് വെന്തിട്ട് അമ്മ പറഞ്ഞു ഇനി അതിലെ വെള്ളം വറ്റിയിട്ട് ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ മേശപ്പുറം ഇവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അച്ചാറിനുള്ള പച്ചമുളക് അമ്മ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് ഇവിടെ സെറ്റായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ശേഷമാണ് ഇത് വറക്കണം പൊരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ ബീഫ് അച്ചാറുണ്ടാക്കുന്ന ഒരു രക്ഷയില്ലട, അടിപൊളിയാണ്. അപ്പോൾ എനിക്കും അനിയനും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അമ്മ ഈ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത്. അമ്മ ഇത് അധികം ഉണ്ടാക്കി വെക്കില്ല, കാരണം ഇതുണ്ടെങ്കിൽ ഞങ്ങൾ കറിയൊന്നും കൂടില്ല, ഇത് തന്നെ കൂട്ടി കഴിക്കും. എരിവിങ്ങനെ കൂട്ടിയിട്ട് വയറ് നാശാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അധികം ഒന്നും ഉണ്ടാക്കി തരില്ല കേട്ടോ. എന്നാലും വല്ലപ്പോഴൊക്കെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. കാരണം ഇത് കണ്ട ഞാനും അനിയനും വെറുതെ വിടില്ല. അപ്പോൾ അവന് ഒരാഗ്രഹം പറയണം അമ്മയെ വരുമ്പോൾ കൊടുത്തു വിടുമെന്ന്. അങ്ങനെ ദേ അമ്മ രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയിലാണ്. ഇനി ഇതൊന്നിങ്ങനെ വറുത്ത് കോരി എടുക്കാനുണ്ട്. നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലെന്തൊക്കെയോ പരിപാടികളുണ്ട്. ഞാൻ അധികമൊന്നും അച്ചാറിൻ്റെ അടുത്തേക്ക് പോക്കില്ല, എനിക്കതിനോട് വലിയ എന്താ പറയുക ഉണ്ടാക്കുന്നതിന് വലിയ അറിവും താല്പര്യമില്ല. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഒരു വട്ടം, ബീഫല്ല മാങ്ങച്ചാറൻ, എന്നിട്ട് തന്നെ പാളിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇതിൽ എക്സ്പെർട്ട്.
കേട്ടൊന്നുമല്ല. പിന്നെ അമ്മ ഇവിടെ അച്ചാറ് സെറ്റാക്കിയിട്ട് തന്നെ വിളിച്ച് ശ്രുതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാനിട്ട് കണ്ടപ്പോൾ തന്നെ വെള്ളം ഊറി താവുന്ന ഒരു കുടം വെള്ളം ഒലിച്ച് അങ്ങനെ പറയാം. കാരണം സ്മെല്ലെന്നെ അടിച്ചപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സീരീസിൻ്റെ. അപ്പം സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്, അപ്പം തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അച്ചാറിൻ്റെ കളറും സ്മെല്ലും ഒരു സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കടിച്ച് പറിച്ച് ടേസ്റ്റ് നോക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും. അപ്പോൾ നിങ്ങളെ കൊതിപ്പിക്കാമെന്നാരും വിചാരിക്കുന്നത്. എനിക്ക് ഈ അച്ചാറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്ന ഒരു 1 കിലോമീറ്ററിന് തന്നെ വെള്ളം വരുന്നൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെയാണ് അച്ചാർ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം എന്താ പറയുന്നത്, എക്സ്പ്രഷൻ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടാവും നിങ്ങൾ. നല്ല എരിവ്, നല്ല പുളി, നല്ല ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കുന്ന അച്ചാറ് ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനെ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് പിന്നെ ഒരെണ്ണം കൂടെ എടുത്തിട്ട് പിന്നെയും ടേസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അധികം എടുത്ത് കഴിച്ചിട്ടൊന്നുമില്ല. എന്നാലും 2-3 കഷ്ണം കഴിച്ചു. അപ്പോൾ ദേ കുറേ ആയില്ലേ നമ്മളിങ്ങനെ എന്താ പറയുക, ഇരുന്ന് സംസാരിച്ചിട്ടും വ്ളോഗ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളോട് വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചേച്ചി ഡെയിലി വ്ളോഗ് വേണം, ഡെയിലി വ്ളോഗ് വേണം എന്ന് പറഞ്ഞിട്ട്. സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ ഹെൽത്തൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ സീരിയസ് തട്ടിമുട്ടി എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യും. പറ്റുന്ന പോലെയൊക്കെ രാത്രിയൊക്കെ ഇരുന്ന് ഉറക്കളച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പോൾ ഹെൽത്തെല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ ഡെയിലി വ്ളോഗ് ഇനി ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ട്. കാരണം നമ്മുടെ സീരീസ് മാത്രമല്ല നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ എന്താ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പിന്നെയും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എന്നും വ്ളോഗ് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എനിക്ക് ഹെൽത്തിനൊന്നും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ എന്നും വ്ളോഗൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ എഡിറ്റിംഗ് ആണ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ഞാൻ തന്നെ വേണം, എൻ്റെ കൈ തന്നെ എത്തണം, കുഞ്ഞുങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വേണം എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാം. അപ്പോൾ അതേ വ്ളോഗില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ട് വ്ളോഗും ഇനി പറ്റുന്നവരെ ഞാൻ ഇടുന്നതായിരിക്കും. ഡെയിലി വ്ളോഗാണ് ഇഷ്ടം എല്ലാവർക്കും, അപ്പോൾ പറ്റുന്നവരൊക്കെ ഞാൻ വ്ളോഗ് ഇടുന്നതാണ്. പിന്നെന്താണ് സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരോടും ആദ്യം തന്നെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം സീരീസിന് അത്ര സപ്പോർട്ടാണ് തരുന്നത്. പിന്നെ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് സീരീസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടും ചേച്ചി കുറച്ച് എന്താ പറയുന്നത് കഥാപാത്രങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്തുവിടുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കാരണം സത്യാവസ്ഥ പറയുകയാണ് ഞാൻ ഈ സ്റ്റോറി ഒന്നും എഴുതിയിട്ടോ ഇന്നാക്കിന്നത് എന്ന് പറഞ്ഞിട്ടൊന്നല്ല ഞാൻ എഴുതുന്നത്. കാരണം എഴുതിയിട്ടേ ഇല്ല, എനിക്ക് അതിനുള്ള ടൈമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ എൻ്റെ മനസ്സിലൊരു സ്റ്റോറി ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ പാർട്ട് അത്രയും അവസാനിച്ചു. ഇനി അടുത്ത പാർട്ട് എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ ആലോചിക്കുന്നു, അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഇതിനനുസരിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഡയലോഗൊക്കെ ഞാൻ അപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കഥ മുഴുവൻ എഴുതണം. ഓരോരുത്തർക്ക് ഇന്ന പാർട്ട് എഴുതിയിട്ട് അവർക്കത് കൊടുക്കണം, അവരെ ഇന്ന് വീഡിയോ കിട്ടണം. ആ കിട്ടുന്ന സമയം ചിലപ്പോൾ അവർ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സീരീസ് ലേറ്റ് ആയിപ്പോൾ, പിന്നെ അത് ഞാൻ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എന്നെക്കൊണ്ടുതന്നെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് ബോറ് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, വേറെ വഴിയതില്ല. പിന്നെ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മാക്സിമം ഞാൻ പറ്റുന്ന പോലെ എന്താ പറയുന്നത് ബോറടിപ്പിക്കാണ്ട് കൊണ്ടുപോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. ലാഗാന്നൊക്കെ കുറേ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് നടക്കരുത്, അതിലൊരു ത്രില്ലൊന്നും ഇല്ലല്ലോ. അങ്ങനെ അപ്പോൾ മുന്നോട്ട് ഇനിയും സപ്പോർട്ട് തരിക. സീരിയസിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എൻ്റെ വ്ളോഗിനും കൂടെ സപ്പോർട്ട് തരണം കേട്ടോ. എന്നാലും ഇനി പുതിയ സീരിയസ് ആയിട്ട് ഞാൻ വരുള്ളൂ. വ്ളോഗിന് എനിക്ക് സപ്പോർട്ട് കിട്ടണം. കാരണം വ്ളോഗിന് കുറച്ച് പേരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് സീരിയസിന് മാത്രമായിട്ടാണ് ചാനൽ കയറി കാണുന്നത്. അപ്പോൾ അവർ എൻ്റെ വ്ളോഗും കൂടെ കണ്ടത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഭയങ്കരമായിട്ടുള്ള ചുമയും ശ്വാസതടസ്സവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. പിന്നെ കുറേ പേരൊക്കെ എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ചേച്ചി പതുക്കാൽ മതി, എന്നാലും പറ്റുന്നാലും ഒരു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഒരു പാർട്ട് ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. ഒരു പാർട്ട് ഇടുക, ഒരു വ്ളോഗ് കൊണ്ടുപോകും, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ സീരീസിന് അഡിക്റ്റ് ആയിട്ട് കുറേ പേര് മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, അവരെ ഇനി മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 പാർട്ട് പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത്. വ്ളോഗ് അങ്ങ് പതുക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഹെൽത്തൊക്കെ ജസ്റ്റ് ഓക്കെ ആയി വന്നതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പറ്റുന്നാൽ 2 പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ സമയത്തിൽ 3 മണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒന്ന് മാറി എന്നൊക്കെ പോകും. കാരണം ഞാൻ വിചാരിച്ചോളം നടന്നില്ല, കാരണം കുഞ്ഞൊക്കെ ഉള്ളതാണ്, പണികളുള്ളതാണ്. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് നടന്നില്ലെങ്കിൽ നിങ്ങളാരും എന്താ പറയുക എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും പിടിക്കുക, ഞാൻ ഇടുമായിരിക്കും. കുറച്ച് സമയമൊക്കെ വൈകിട്ടാണെങ്കിലും ഞാൻ പാർട്ട് ഇടുമായിരിക്കും കേട്ടോ. അപ്പോൾ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, വ്ളോഗിന് സീരീസിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വ്ളോഗിനും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഒന്നും കൂടെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെന്താ, അപ്പം നിങ്ങൾ സീരിയസ് 2 കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് തന്നെ അടുത്ത സീരിയസ് ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പം നമുക്കെല്ലാം സെറ്റാക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും തെറ്റത്.
ബിസിയോ?